ഹായ് എവരിവൻ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയോ? മൂക്ക് എന്ന് പറയുന്നതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നോർമലി ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ബിക്കോസ് ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ടേംസുകളാണ് ഈ മൂക്ക്, NPTEL, സ്വയം, അങ്ങനത്തെ കുറേ ടേംസുകൾ. അപ്പം നോർമലി എല്ലാവർക്കും തോന്നുന്നത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടേംസ് ആൻഡ് ആക്ച്വലി ദർ ഈസ് എനി ഡിഫറൻസ്, അങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് അതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്താണ് മൂക്ക് എന്നുള്ളത് നോക്കി നോക്കാം. മൂക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം ദാറ്റ് സിംപ്ലി മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ഫുൾ ഫോം എന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മാസീവ്, വാട്ട് ഈസ് മാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലിമിറ്റേഷൻസ് ഇല്ല. എത്ര പേർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ഓക്കെ, എൻറോൾമെൻറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ദ ഫസ്റ്റ് കേസ് മാസീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് രണ്ടാമത്തേണ് ഓപ്പൺ എന്ന് പറയുന്ന ഒരു ടേമാണ്. എന്താണ് എനി വൺ ക്യാൻ എൻറോൾ ഇൻ ദിസ്? ഓക്കെ, ഈ ഓപ്പൺ കോഴ്സാണിത്, എനി വൺ ക്യാൻ എൻറോൾ. അടുത്തൊരു ടേം എന്തായിരുന്നു? ഓൺലൈൻ എന്നുള്ളതാണ്. ബിക്കോസ് ദേ ആർ ഡെലിവേർഡ് ത്രൂ ദ ഇൻ്റർനെറ്റ്. നമ്മൾ ഈ ഒരു കോഴ്സ് ഇൻ്റെ പഠന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ്റർനെറ്റാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മൾ ഓഡിയോസും വീഡിയോസും നമ്മുടെ കണ്ടൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ഇൻ്റർനെറ്റാണ്. ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് ഓൺലൈൻ. ഓക്കെ, ആൻഡ് ദ കേസ് ഈസ് എ കോഴ്സ് ബിക്കോസ് ദയർ ഗോൾ ഈസ് ടു ടീച്ച് എ സ്പെസിഫിക് ടോപ്പിക് എന്ന് പറയുന്നതാണ്. ഓക്കെ, സിംപ്ലി ഇതാണ് ഈ മൂക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്താണെന്നറിയോ, ഒരു കോഴ്സാണിത്. ഓക്കെ, ഇത് ഇതിൻ്റെ എന്താ പറയുക, സ്റ്റാർട്ടിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 ഇത് ആക്ച്വലി വന്നത്. ഈ ഒരു മൂക്ക് എന്ന് പറയുന്ന കേസ് വന്നിട്ടുള്ളത് 2006. പക്ഷേ 2013 ആയപ്പോഴാണ് ഇതൊരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സിസ്റ്റമായിട്ട് ചേഞ്ച് ആയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സിസ്റ്റമായിട്ട് മാറിയത് 2006 ആയപ്പോഴേക്കാണ്. ഇനി ഇതിൽ നിങ്ങൾ നോക്കി നോക്കൂ, ഇപ്പോൾ നോർമൽ നമ്മൾ എന്താ പറയുക, ട്രഡീഷണൽ വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആക്ച്വലി നമ്മൾ ഇപ്പം നമുക്കൊരു ടോപ്പിക് കിട്ടി വിചാരിക്കാം, നമുക്കൊരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യും ഈ ഒരു ടോപ്പിക് നമുക്ക് അവെയർ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ബുക്സ് ഓർ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ലിറ്ററേച്ചേഴ്സൊക്കെ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ട്രഡീഷണൽ വേ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും. ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഓൺലൈനിലൂടെയാണ് നമ്മൾ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ അതേപോലെ തന്നെ ട്രഡീഷണലി വരുന്ന ലിമിറ്റേഷൻ എന്ന് പറയുമ്പം ടീച്ചർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് ക്ലാസ്സിലേക്ക് വരുന്നു അല്ലേ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് അല്ലേ. അതേപോലെ തന്നെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചർ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് വരുന്നു, അത് പഠിപ്പിക്കുന്നു, പോകുന്നു. നമുക്കുള്ള റോള് എന്ന് പറയുന്നത് അവളെ ലിമിറ്റാണ്. ടീച്ചർ എപ്പോഴും ടീച്ചറുടെ അനുഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പക്ഷേ നമുക്ക് ഇതിലൂടെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിലൂടെ എന്ത് പോസിബിളാണ്, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുകൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഡൗട്ട്സുകൾ ക്ലാരിഫിക്കേഷനൊക്കെ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ നമ്മുടെ ഇൻട്രാക്ഷൻസ് പോസിബിൾ ആണ്. ഓക്കെ ആണോ? ഇനി വേറെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കേസ് ഇറ്റ് ഈസ് എ ഫ്രീ ആണ്, ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്. ഓക്കെ, നമുക്കിവിടെ എൻട്രൻസ് ഫീസോ അങ്ങനെ ഒരു കാര്യങ്ങളും വരുന്നില്ല, ഇത് ഫുള്ളി ഓപ്പൺ ആണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് ഇവിടെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇപ്പം സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും വി ഹാവ് സം ലിമിറ്റേഷൻസ്. ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഏജ് ലിമിറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ എൻട്രി ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. ഓക്കെ, ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പഠിക്കാനായിട്ട് പറ്റും. ഇപ്പം സ്കൂളിലാണെങ്കിൽ ഫിക്സഡ് ടൈം ആണ് അല്ലേ, ഇന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പോകാനും, ഐ മീൻ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് നമ്മുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് പഠിക്കാനൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് നോർമലി ഇവിടെ പ്രധാനമായിട്ടും മൂക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോക്കി നോക്കൂ, നിങ്ങൾ ഓൾറെഡി ജോബൊക്കെ ചെയ്യുന്ന ആളുകളാണ് വിചാരിക്കുക. ഇപ്പം നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നോളേജ് വേണം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണം. പക്ഷേ എന്താണ്,
നമുക്ക് വി ഹാവ് സം ലിമിറ്റേഷൻസ് അല്ലേ, നമുക്ക് എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാനും അതേപോലെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും മേ ബി നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക പൈസ മണി സ്പെൻഡ് ചെയ്യാനൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് എൻറോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പഠിക്കാൻ നമുക്കിവിടെ പോസിബിളാണ്. ഓക്കെ, ജനറലി ഇതൊക്കെയാണ് മൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്ലാറ്റ്ഫോമുകളാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാസിവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിൽ വരുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നോർമലി നിങ്ങൾ ശ്രദ്ധിക്കും, ഈ ഞാൻ നേരത്തെ പറഞ്ഞ എൻ പി ടി എലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കുറേ പ്ലാറ്റ്ഫോമുകളാണ്. മെയിനായിട്ട് ഇതിൽ വരുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് എൻ പി ടി എൽ എന്ന് പറയുന്നതാണ്. ഓക്കെ, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, അടുത്ത് വേറെ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മൂക്ക് ഇറ്റ് എന്ന് പറയുന്നതാണ്. വേറെ ഒന്ന് ഐ ഐ ടി ബോംബെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്വയം, ഇതൊക്കെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമുകളാണ്, മനസ്സിലാക്കുക. അപ്പോൾ സ്വയം എന്ന് പറയുമ്പോൾ ഓൺലൈൻ വേ ഓഫ് സ്റ്റഡി തന്നെയാണ്. പക്ഷേ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ നമ്മൾ പറഞ്ഞ മൂക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സ്വയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ജനറലി നിങ്ങൾക്ക് ഏകദേശം ഒരു മൂക്ക് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് പറയുന്നത്. ഓൺലൈൻ വേ ഓഫ് സ്റ്റഡിയാണ് ഇതിലൂടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മൂക്ക് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ ഫ്രീ ആണ്. നമുക്ക് ഇതിലൂടെ നമുക്ക് വീഡിയോസുകളും ഓഡിയോസുകളും ഈ നമ്മൾ പർട്ടിക്കുലർ കണ്ടൻറ് എന്താണോ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കണ്ടൻറ് വേയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മൂക്കിൽ എന്ന് പറയുമ്പോൾ. ഓക്കെ, വീഡിയോ ലെസൺസ് ആണ് നോർമലി ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് മൂക്കിലൂടെ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസുകളാണ്. നമുക്ക് നോർമലി ഒരു മെറ്റീരിയൽ കിട്ടുമ്പോൾ നമുക്ക് അത്രയും പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഫ്രീ ആണ്. ഈ മൂക്ക് എന്ന് പറയുന്ന ഒരു കേസിൽ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ എന്ന് പറയുന്ന അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. എനിക്ക് ഐ തിങ്ക് ഞാൻ ഏകദേശം ഒരു മൂക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ കവർ ചെയ്തു തന്നെയാണ് വിചാരിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, ബൈ.